ഗിരീഷ്, നമ്മൾക്കറിയാം ഇപ്പോ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ നമ്മുടെ പി സി ജോർജിന്റെ പത്രസമ്മേളനം കേട്ടവർക്ക് കൃത്യമായിട്ട് അറിയാം, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ ഞമ്മന്റെ ഇവിടത്തെ പ്രമുഖന്റെ ഒരു രോഗാവസ്ഥയെ കുറിച്ച് പറഞ്ഞിരുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഞാൻ കൃത്യമായിട്ട് കേട്ടു. അത് എല്ലാവരും കേട്ടതിരിക്കില്ല. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് എന്ന രോഗം കൃത്യമായിട്ടും ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഈ രോഗമാണ് എന്ന് വെളിപ്പെടുത്തിയത് പി സി ജോർജ് ആണ്. അദ്ദേഹത്തിന്റെ ആ പത്രസമ്മേളനത്തിന്റെ അവസാന ഭാഗം ഒന്ന് കേട്ടാൽ മതി. എന്നിട്ട് ഈ രോഗം ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മൾ കേട്ടിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റിന് ക്യാൻസർ വന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ഒരു അസ്ഥിത ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര ദേഷ്യമെന്നും ഈ ലോകത്തോടെല്ലാം യുദ്ധം ചെയ്യാനുള്ള കൊതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആർട്ടിക്കിളുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതുപോലെ തന്നെ അസ്ഥിതയുമാണോ നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ പറയുന്ന പി സി ജോർജ് പറഞ്ഞ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് അദ്ദേഹത്തിന്, പിണറായി വിജയന്റെ രോഗം അതാണ് എങ്കിൽ അദ്ദേഹത്തിനും ഇതുപോലുള്ള അസ്ഥിത കൊണ്ടാണോ ഇനി സംശയിക്കേണ്ടിയിരിക്കുന്നോ നമ്മൾ? ഇതിനകത്ത് പിണറായി വിജയന്റെ അസുഖത്തിന്റെ കാരണം അന്വേഷിച്ചു പോകുന്നതിന് മുന്നേ ഇന്നത്തെ ദൈവം അപ്പോഴെപ്പോഴെ കൂലി കൊടുക്കുന്ന ദൈവമാണ്. ആ സമയത്ത് അപ്പോഴെപ്പോഴെ കൊടുക്കും, പണ്ടത്തെ പോലെ പിന്നക്ക് വെച്ചിരിക്കില്ല. ഇവിടെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇവിടെ ആർ എസ് എസ് ആണ് മതവിദ്വേഷം വളർത്തുന്നത്, ഹിന്ദു ഭീകരവാദികളാണ് ഇവിടെ മതവിദ്വേഷം വളർത്തുന്നത് എന്ന്. നാഴികയ്ക്ക് 40 വട്ടം ഇവിടുത്തെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും പിണറായി വിജയ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതൃത്വമാണ്. ഇത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദികൾ അവരുടെ അജണ്ട വേഗത്തിൽ നടപ്പിലാക്കാൻ പ്രേരണയോടുകൂടി പ്രവർത്തിച്ചത്. 92 അയോധ്യയിലെ തർക്കമന്ദിരം ഹിന്ദു സമൂഹം ആത്മാഭിമാനം വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി തകർത്ത് കളഞ്ഞ സമയത്ത് കേരളത്തിൽ വലിയ ഹിന്ദു മുസ്ലിം കലാപത്തിന് വേണ്ടി ആഹ്വാനം കൊടുത്തതും നേതൃത്വം കൊടുത്തതും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കാലഘട്ടത്തിലെ സ്റ്റേറ്റ്മെന്റുകളും പത്രവാർത്തകളും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സദാം ഹുസൈൻ എന്ന് പറയുന്ന ലോക ഭീകരവാദിയെ അമേരിക്ക തൂക്കിലേറ്റിയപ്പോൾ ഏത് സംഘടനയാണ് കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്? ലോകത്തൊരിടത്തും കാണാത്ത വലിയ പ്രതിഭാസമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോ പിച്ചക്കാശിന് വേണ്ടി ഊളരാഷ്ട്രീയം കളിച്ച് സി പി എം നടത്തിയ ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് പിണറായി വിജയൻ മുസ്ലിം ഭീകരവാദികളുടെ അടിമയായി പോയി എന്നുള്ള യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ അസ്വസ്ഥതയ്ക്ക് കാരണം. എവിടം വരെ എത്തി? സ്വന്തം മകളെ വരെ ഒരു മാപ്പിളയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് എത്തിയെങ്കിൽ അയാൾക്ക് ഇതിനേക്കാൾ വലിയ ഭ്രാന്ത് വരാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ പിച്ചും പേയും പറയാന്ന് പറയും, അടുത്തത് അവിടേക്കാണ് ഈ സ്റ്റെപ്പ് പോകുന്നത്. അപ്പൊ കേരളത്തിൽ ഇന്നുള്ള ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് അടിയുറച്ച് നമ്മൾ പറയുന്നു. ഇത് ഏറ്റെടുക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം തയ്യാറാവണം. പരസ്യമായി കേരളത്തിലെ ഹിന്ദു സമൂഹത്തോട് ഈ പിണറായി വിജയനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം പരസ്യമായി മാപ്പ് പറയണം. 2, കേരളത്തിലെ പ്രശ്നം എന്താ? കേരളത്തിലെ ആർ എസ് എസ് ആണോ പ്രശ്നം? കേരളത്തിലെ വിശ്വനിവേഷത്താണോ പ്രശ്നം? കേരളത്തിലെ ഹിന്ദു ഭീകരതയാണോ വിഷയം? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കാണുന്ന പ്രേക്ഷകര് മനസ്സിലാക്കണം, ഇവിടുത്തെ കേരളത്തിലെ ഹിന്ദു സമൂഹം മനസ്സിലാക്കണം. തലയ്ക്ക് ലേശം ബുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ അവന് പോലും ഈ വിഷയം മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ ഗുരുവായൂരിൽ പോലീസ് കാവലുണ്ട്, ശബരിമലയിൽ പോലീസ് കാവലുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലീസ് കാവലുണ്ട്, പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ ഇന്ന് പോലീസിന്റെ സംരക്ഷണ വലയത്തിലാണ്. ഇതേത് ഹിന്ദു ഭീകരവാദികളെ പേടിച്ചിട്ടാണ് ഇത് നടത്തിയിരിക്കുന്നത്? അല്ലല്ലോ, ISIS ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഇസ്ലാമിക മതവിഭാഗത്തിന്റെ ഭീഷണിയുടെ മുന്നിലാണ് കേരളത്തിലെ പോലീസ് ക്ഷേത്രങ്ങൾക്ക് സംരക്ഷണം കൊടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഏത് മുസ്ലിം പള്ളിക്കാണ് കേരളത്തിൽ സംരക്ഷണമുള്ളത്? ബുദ്ധിയുള്ള ഒരു ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ പറയട്ടെ.
വിവരമുള്ള ഏതെങ്കിലും മുസ്ലിം പറയട്ടെ, ഏത് മുസ്ലിം പള്ളിക്കാണ് കേരളത്തിൽ പോലീസ് സംരക്ഷണം ഉള്ളത്? അപ്പൊ ആരാണ് അവിടെ കുഴപ്പമുണ്ടാക്കുന്നത്? ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ? അവനവന്റെ ജനിച്ച നാട്ടിൽ, അവനവന്റെ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ, അവനവന്റെ സംസ്കാരം വിളയുന്ന നാട്ടിൽ ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട സമൂഹം ഏതാ? ഹിന്ദു സമൂഹമാണ്. ആരെ ഭയപ്പെട്ടിട്ട? ഇവിടുത്തെ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഈ മുസ്ലിങ്ങളെ ഭയപ്പെട്ടിട്ടാണ് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് പോലീസിന് സംരക്ഷണം കൊടുക്കേണ്ട ഗതികേട് വന്നത്. ഇതിന്റെ ഉത്തരവാദി ആരാ? മുസ്ലിം ലീഗിന്റെ കോണം പിടിച്ച് നടക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന ഭീകരവാദികളായ കമ്മ്യൂണിസ്റ്റുകളുമാണ് ഈ കേരളത്തെ താലിബാനിലേക്ക് തള്ളിവിട്ടതിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഞാൻ പറയാം. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചാർജ് എടുത്ത സമയത്ത് അദ്ദേഹം ഒരു ആഹ്വാനം കൊടുത്തു, നിയമവിധേയമല്ലാത്ത ഒറ്റ മദ്രസകളും യു പിയിൽ പ്രവർത്തിക്കാൻ പാടില്ല. അന്ന് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ എതിർത്തത് ഇവിടുത്തെ മുസ്ലിം സമൂഹവും അവരെക്കാൾ രാജഭക്തിയോടുകൂടി എതിർത്തത് കമ്മ്യൂണിസ്റ്റുകാരുമാണ്. എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? ഞാൻ രണ്ടു മൂന്ന് വിഷ്വൽസ് കാണിക്കാം. കേരളത്തിലെ മദ്രസകൾ, ഇന്ത്യയിലെ മദ്രസകൾ മുസ്ലിം തലമുറയെ എങ്ങനെയാണ് വളർത്തുന്നത്? ഇതൊരു വിഷ്വലാണ്, ഇത് കാണുന്നവർക്ക് മനസ്സിലാവും. മുട്ടയിൽ നിന്നും വിരിയാത്ത പിഞ്ച് കുഞ്ഞുങ്ങളുടെ കയ്യിൽ അവനേക്കാൾ വലിയ ഭാരമുള്ള വാളും പരിചയുമാണ് ഇവരെടുത്തു നിൽക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും ഹിന്ദു കുട്ടികളുടെ കയ്യിൽ ഇതുപോലെ ആയുധങ്ങൾ ഏന്തിയിട്ടുള്ള എന്തെങ്കിലും വിഷ്വൽസ്, എന്തെങ്കിലും ചിത്രങ്ങൾ, ഇവിടുത്തെ മതേതരന്മാരുണ്ടല്ലോ, മതേതരന്മാരല്ല മതേതറകള്, ഈ തറകൾക്കൊന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം മുസ്ലിങ്ങളുടെ വാക്കും കേട്ടിട്ട് ഇല്ലാത്ത കേസുണ്ടാക്കിയിട്ട് കേസിന് പോകുന്ന ഇവിടുത്തെ പോലീസുകാരോട് നിങ്ങളെ കുറ്റം വിട്ട് കരുതല, കാരണം നിങ്ങൾ അരച്ചാൻ വാരന് വേണ്ടി ഈ പിച്ചപ്പണി എടുക്കുന്ന ആൾക്കാരാണ്, നിങ്ങളുടെ ഗതികേടാണ്. പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ഈ പോലീസുകാര് ഈ വിഷ്വൽ ഞാൻ വീണ്ടും കാണിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് കേസെടുക്കാൻ പറ്റും ഇതിനെതിരായിട്ട്? എന്ത് കേസെടുക്കാൻ പറ്റും? കേസെടുക്കും. നിങ്ങള് നിങ്ങൾ ജനാധിപത്യ നിയമവ്യവസ്ഥയിൽ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ കേസെടുക്കൂ. ഇത് ഈ കുട്ടികൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഇവിടുത്തെ മദ്രസയുടെ വിദ്യാഭ്യാസമാണ്, മുഹമ്മദ് നബി എന്ന് പറയുന്ന അപരിഷ്കൃതനായവന്റെ വിദ്യാഭ്യാസമാണ് ഈ മദ്രസ വിദ്യാഭ്യാസം. രണ്ടാമത്തെ കാണിച്ചു തരാം. ഈ വിഷ്വൽ നോക്കൂ. ഇതെന്താ കോലുമിട്ടായി എന്നല്ലേ പിടിച്ചിരിക്കുന്നത്? ഒരുത്തിന്റെ ശരീരം വളരെ ഭംഗിയായി കീറി മുറിക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം ആയുധം തന്നെയാണല്ലോ പിടിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, ഒരു വീഡിയോ കാണിച്ചു തരാം. കേരളത്തിലെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന മതവിദ്യാഭ്യാസം എന്താണ് എന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും രസകരമായ കാര്യം, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇവിടുത്തെ ഹിന്ദുവിന്റെ നികുതി പണം പിരിച്ച് ഇതേപോലെയുള്ള ഭീകരവാദികൾക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുക. മൊയ്ലിയന്മാർക്ക് എന്ത് പഠിപ്പിച്ചിട്ടറിയോ? ഇതൊന്ന് കേൾക്കണം എല്ലാവരും. സുപ്രീം കോടതി വിധി പ്രകാരം വന്നവര് കേസിലെ അതിനെതിരെയാണ് ഈ പറയുന്നത്. സുജൂദ് ചെയ്യാൻ വേണ്ടി മദ്രസ കുട്ടികളെ ഒരുക്കിയെടുക്കുക, മദ്രസ വിദ്യാഭ്യാസം, മദ്രസ എന്ന് പറയുന്ന മതഭീകരത വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആ ഒരു വീഡിയോ, ഇതിനെതിരെ ഒന്നും ആരും അനങ്ങിയിട്ടില്ലല്ലോ പിണറായി വിജയ. നമ്മുടെ നാട്ടിലെ ഈ കുട്ടികളെ മൂത്രമൊഴിക്കാൻ സുജൂദ് എന്ന് പറയും.
ചിലപ്പോ അതായിരിക്കും അവര് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് അവിടെ ചെയ്താൽ മതി. രാമക്ഷേത്രത്തിൽ പോയിട്ട് ഈ സുജീവിത ചെയ്യണ്ട, അവനവന്റെ വീട്ടിൽ മൂത്തപ്പയിൽ പോയിട്ട് സുജീവിത ചെയ്താൽ മതി. അടുത്ത വിഷു കാണിച്ചു തരാം. അടുത്ത വിഷു അല്ല, ഈ മദ്രസയിൽ പഠിച്ചിറങ്ങുന്ന പിള്ളേരുടെ ബുദ്ധി എന്താണ് എന്ന് ഇവർ ഈ മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി തുണിപൊക്കത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇതൊന്ന് കേൾക്കുക, ഇവിടുത്തെ ഹിന്ദുക്കളും കേൾക്കുക. ഈ ഈ വിഷുവിനെ കണ്ടല്ലോ, ഈ വീഡിയോ കണ്ടല്ലോ, ഇതുപോലെയുള്ള ഏതെങ്കിലും വീഡിയോസ് ഏതെങ്കിലും സന്ദർഭങ്ങൾ ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്ന് കണ്ടതായിട്ട് ആർക്കെങ്കിലും പറയാൻ സാധിക്കും? ഒന്നുകൂടെ ഞാൻ കാണിച്ചാൽ, ഇത് ഞാൻ പറയുന്ന എന്തെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഹിന്ദു സമൂഹവും ഇവിടുത്തെ നീതിപാലകന്മാരും ഇവിടുത്തെ കോടതിയും ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹത്തിന്റെ കണ്ണു തുറക്കാൻ വേണ്ടിയാണ് ആവർത്തിച്ച് കാണിക്കുന്നത്. മദ്രസകൾ നിരോധിക്കണമെന്നാണ് വിശ്വഹിന്ദുപക്ഷത്തിന്റെ അഭിപ്രായം. ഞങ്ങൾ കോടതി പോകാൻ പോയി വിഷ്വൽസ് ഒക്കെ വെച്ചിട്ട്. ഇതുപോലെയുള്ള കുട്ടി ഭീകരന്മാരെ ഉണ്ടാക്കേണ്ട സ്ഥലമല്ല കേരളം. ഭാരതം ഭാരതം ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതുമാണ്. ഇവിടെ ഹിന്ദു സംസ്കാരമാണ് പഠിപ്പിക്കേണ്ടത്, അല്ലാതെ വല്ലവരെയും കടന്നവന്റെ ആശയം പഠിപ്പിക്കേണ്ട കേന്ദ്രമല്ല ഭാരതം കേരളം എന്ന് പറയുന്നത്. ഇതിനെതിരെ വിശ്വഹിന്ദുപക്ഷത്തിൽ കോടതിയിൽ പോകും. ഈ വിഷ്വൽസ് കൂടി നിങ്ങളൊന്ന് കാണണം. കുട്ടി ഭീകരന്മാരെ വളർത്തുന്ന മദ്രസ വിദ്യാഭ്യാസം കേരളത്തിൽ വേണോ വേണ്ടോ എന്നുള്ളത് ജനാധിപത്യം ആഗ്രഹിക്കുന്ന കേരള സമൂഹം, സമാധാനവും ഐശ്വര്യവും ആഗ്രഹിക്കുന്ന കേരള സമൂഹം ചിന്തിക്കണം. ഇതിനെതിരെയായിരിക്കണം കേരള സമൂഹത്തിന്റെ പ്രതികരണം. മൂന്നാമത്തെ വിഷയം പറയാം. കേരളത്തിൽ താലിബാൻ ആവുന്നു എന്ന് വെറുതെ പറയുന്നതല്ല, ആയിട്ട് കുറച്ച് കാലമേ. കേരളത്തിന്റെ നിയമവ്യവസ്ഥ പാലിക്കേണ്ട, കേരളത്തിലെ മതേതരത്വം സംരക്ഷിക്കേണ്ട, കേരളത്തിലെ ജനാധിപത്യം സംരക്ഷിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വിഷുവിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ സശ്രദ്ധം കേൾക്കണം. ഇവരാണ് വിശ്വഹിന്ദുപക്ഷത്തിന്റെ ദുർഗാവാഹിനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏത് പോലീസ് അറിയോ, ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. وما توفيقي الا بالله عليه توكلت واليه انيب كنتم خير امه نخرجت للناس മനുഷ്യ സമൂഹത്തിൽ വേണ്ടി നിങ്ങൾ ഇറക്കിയിരിക്കുന്ന ഉത്തമ സമൂഹമാണ് ആരേ ആരാ മുസ്ലിം സമൂഹം. നമ്മൾ ഒരു മുസ്ലിമാൻ എപ്പോഴും ഉണ്ടാവുന്നുണ്ടെന്നാ ധൈര്യം, ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പേടി കൊണ്ട് മുസ്ലിമാൻ എന്തുണ്ടാവും? വമൻ യഖ്ഷ ഇല്ലല്ലാ, എന്താ അതിന്റെ അർത്ഥം? വിശ്വസിക്കുന്നവർ നിങ്ങളൊക്കെ അല്ലാഹു വിശ്വസിക്കണ്ടോ? എന്റെ വിശ്വാസം ഉണ്ടാ?
അല്ല, പോലീസുകാരുടെ പുതിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടല്ലോ, ഒരു ഫുഡ് ഇൻസ്പെക്ടർ തൊടുപുഴയുള്ളതാണെന്ന് തോന്നുന്നു, അഫ്ഗാനിസ്ഥാൻ താടിയൊക്കെ വെച്ച് മൊല്ലാക്ക രൂപത്ത് അവന്റെ ആ പോലീസ് വേഷത്തിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല കെ എസ് ആർ ടി സി ഓടിച്ച ഡ്രൈവറുടെ വേഷം നമ്മൾ കണ്ടു. അതുമല്ല, ഒരു ഗവൺമെന്റ് സർക്കാർ ഓഫീസിൽ ഇരിക്കുന്ന ഒരു തൊപ്പിയും താടിയും ഞെരിയാണിക്കറ്റുള്ള മുണ്ട കൊടുത്തുകൊണ്ട് അവന്റെ മതവേഷം ധരിച്ചിരിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടു. സർക്കാർ സംവിധാനങ്ങളിൽ മൊത്തം ഇവർ കയറി പറ്റിയെന്നുള്ളതിന്റെ ഇതിലും വലിയ ടെസ്റ്റ് ഡോസുകൾ ഇനി നമുക്ക് കിട്ടാനില്ല. കാരണം ഇതൊക്കെ കൃത്യമായിട്ടും ഇവരുടെ ഓരോ ടെസ്റ്റ് ഡോസുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രേക്ഷക തന്നെ ഇതിൽ കമന്റ് ഇട്ടു, ഞാൻ അതുകൊണ്ടാണ് അത് ഓർത്തത്. പ്രിയ ജേക്കബ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രേക്ഷക ഇട്ട കമന്റ് ആണ്, കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്നത് അഫ്ഗാൻ ഭീകരൻ, ഫുഡ് ഇൻസ്പെക്ടർ പാകിസ്ഥാനി. ഈ ലെവലിലേക്ക് കേരളം എത്തിയില്ലേ? അപ്പൊ ഇത്തരത്തിൽ ഈ പോലീസുകാരുടെ പ്രഭാഷണം, ഇയാൾ മദ്രസയിൽ നടത്തുന്ന പ്രഭാഷണം ഭീകരൻ തന്നെ. അപ്പോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, കേരളത്തിന്റെ ജനാധിപത്യ സംവിധാനം എവിടെ എത്തിയിരിക്കുന്നു? ആരായിരുന്നു ഉത്തരവാദി? കേരളത്തിൽ ബി ജെ പി ഭരിച്ചിട്ടില്ലല്ലോ, കേരളത്തിൽ ആർ എസ് എസ് സംഘപരിവാറ ഭരിച്ചിട്ടില്ലല്ലോ, ഇല്ലല്ലോ. ഇതാരെയും നിലയ്ക്ക് എത്തിച്ചത്? ഇതിന്റെ ഉത്തരവാദി ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. ഈ ഇസ്ലാമിക ഭീകരന്മാരെ പണം കൊടുത്തും സ്വാധീനം കൊടുത്തും അവർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തും ഈ കേരളത്തിൽ അശാന്തി പരത്തിയിട്ടുള്ള കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഈ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുവാൻ കേരളത്തിലെ ജനാധിപത്യ സമൂഹം തയ്യാറാവണം, എന്നാലേ കേരളം വൃത്തിയാവണം. ഞാൻ പറഞ്ഞു ഇത്രയുള്ളൂ, ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വരുത്തി വെച്ച വിനയാണ്, ഒന്നാം. രണ്ടാമത്, ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച്, വിഷു നിമിഷത്തെ സംബന്ധിച്ച്, സംഘപരിവാറെ സംബന്ധിച്ച് ഒരാദർശത്തിൽ വിശ്വസിക്കുന്ന പ്രവർത്തകരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ ആദർശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരുത്തൻ കാണാമറിയത്തിരുന്ന് പറഞ്ഞ ആശയത്തിന്റെ പേരിൽ ജീവിതം സമർപ്പിക്കപ്പെട്ടവരല്ല, കോടാനുകോടി വർഷങ്ങളായി ജീവിതത്തിൽ ആചരിച്ച ഹിന്ദു സംസ്കാരത്തിന്റെ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ പൂർവികന്മാരെന്ന് പറയുന്നത് വീഞ്ഞിന് വേണ്ടി, ഹൂറികൾക്ക് വേണ്ടി, സ്വർഗത്തെ പ്രാപിക്കാൻ വേണ്ടി ജീവിതം പാഴാക്കിയ പൂർവികന്മാരല്ല. ഞങ്ങളുടെ പൂർവികന്മാരെന്ന് പറയുന്നത് നട്ടെല്ലോടുകൂടി, ആണത്തത്തോടുകൂടി ഹിന്ദുധർമ്മത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഛത്രപതി ശിവാജിയുടെയും റാണാ പ്രതാപന്റെയും അതുപോലെ തന്നെ പഴശിത്തമ്പുരാന്റെയും ഇങ്ങനെ ഉജ്ജ്വലമായ നേതൃത്വത്തിന്റെ പിന്മുറക്കാരാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹം ഞങ്ങളെല്ലാവരും. അവരന്ന് ജീവിച്ചത് ഈ ഹിന്ദുധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഹിന്ദു സംസ്കാരത്തിനും ധർമ്മത്തിനും നേരെ നടക്കുന്ന അക്രമങ്ങൾ ആദ്യമായിട്ടൊന്നുമല്ല. ഒരുപക്ഷെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. ഇതൊക്കെ കുറേ നൂറ്റാണ്ടുകളായി ഞങ്ങൾ കണ്ടുവരുന്ന പ്രതിഭാസങ്ങളാണ്. ഇതിനെ എങ്ങനെ നേരിടണമെന്ന് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് അറിയാം. പക്ഷേ ഈ നാടിനോട് ഞങ്ങൾക്കൊരു ബന്ധമുണ്ട്, കാരണം ഇത് ഞങ്ങളുടെ മാതൃഭൂമിയാണ്. ഇസ്ലാമിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും കപട മതേതരക്കാരായ കോൺഗ്രസ്സുകാർക്കും അഴിഞ്ഞാടാനുള്ള ഭൂമിയാണ് ഭാരതമെങ്കിൽ, കേരളമെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട ഞങ്ങളെപ്പുറത്തെ ആളുകൾക്ക് ഇത് മാതൃഭൂമിയാണ്. ഇതിനെ പരിരക്ഷിക്കണമെന്നുള്ള ആഗ്രഹം മാത്രം ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ വേദിയിലും ഭാരത് മാതാ കി ജയ് വിളിക്കുന്നത്. ദുർഗാവാഹിനിയുടെ ഈ പഥസഞ്ചലനത്തിൽ മതസ്പർദ്ധ വിളിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുവെന്ന് പോലീസ് അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. വിവരമുള്ള ഏതെങ്കിലും പച്ച വെളിച്ചം കിട്ടാത്ത പോലീസുകാരുണ്ടെങ്കിൽ ഒന്ന് അതിന്റെ വിഷ്വൽസ് നോക്കുക, എവിടെയാണ് ഈ മത ഭീകരത വളർത്തുന്ന മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത്? ഒരു മുദ്രാവാക്യമില്ല ഭാരത് മാതാ കി ജയ് എന്നല്ലാതെ. ഈ ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവശ്വാസമാണ്. ഞങ്ങളുടെ ഭാതൃഭൂമിയാണ് ഭാരതം എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ വരുന്ന ഒരൊറ്റ വെല്ലുവിളിയും ഇനി ചോദ്യം ചെയ്യപ്പെടാതിരിക്കില്ല. ഒരുപക്ഷെ 1925 മുൻപ് മലപ്പുറത്ത് ഉണ്ണിയൻ സാഹിബ് എന്ന രാമസിംഹനെ വെട്ടിനുറുക്കി മതഭീകരത താണ്ഡവമാടിയ സമയത്ത് അന്നത്തെ കേരളത്തിൽ ഹിന്ദു സമൂഹം ഒരുപക്ഷെ പ്രതികരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് 2022 എന്ന് ഇവിടുത്തെ മുസ്ലിം സമൂഹം ഓർക്കണം. കാരണം മാറാട് കലാപമുണ്ടായപ്പോൾ കലാപത്തിന് ഉത്തരവാദികളായ മുസ്ലിം സമൂഹം കെട്ടിച്ച നാടാണ് കേരളം. അപ്പോൾ 25 മുമ്പുള്ള കേരളമല്ല ഭാരതമല്ല, ഇത് 2022 ഭാരതമാണ്, കേരളമാണ്. ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ആരെയും പറഞ്ഞുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്,
ഈ നാടിന്റെ ദേശീയതയും ഈ നാടിന്റെ സംസ്കാരവും ഈ നാടിന്റെ അടിസ്ഥാന വിഭാഗമായ ഹിന്ദു സമൂഹത്തിന് നേരെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരിക്കലും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഹിന്ദുക്കൾക്ക് ഹിന്ദു സമാജത്തിന് സാധ്യമല്ല. അതിന് പിണറായി വിജയനല്ല, അദ്ദേഹത്തിന്റെ വേറെ ആര് വന്നാലും, ഇനി മരിച്ചുപോയ ലെനിനും മറ്റവനൊക്കെ ഇറങ്ങി വന്നാലും, ഇനി ഏത് നബിത്തിരി വേണി വന്നാലും അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് സാധ്യമല്ല. നാഗശികാന്തം എതിർക്കും, കാരണം കേരളം ഹിന്ദുക്കളുടെ ഭൂമിയാണ്, ഭാരതം ഹിന്ദു രാഷ്ട്രമാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഉണ്ടച്ചുരുട്ടെല്ലാം കയ്യിൽ വെച്ച് മാനവ മര്യാദയ്ക്കും ജീവിക്കാൻ സാധിച്ചാൽ അവനവന്റെ കാര്യം നോക്കി കേരളത്തിലൊക്കെ ജീവിക്കാൻ സാധിക്കും. അതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. മുന്നറിയിപ്പ് കൂടി ഈ അവസ്ഥയിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ശ്രീ ഗിരീഷ്, എന്താണ് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? ഒറ്റക്കാരെ പറയാനുള്ളൂ, ഇവിടുത്തെ ഇസ്ലാം ഭീകരന്മാർക്ക് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ ഭയപ്പെടുത്തണമെങ്കിൽ ഒരുപക്ഷെ താലിബാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ആയുധം ഇറക്കേണ്ടി വരും. കേരളത്തിലെ ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് ശക്തി ആരാധകന്മാരാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹം. ശക്തി ആരാധിക്കുന്നവരിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ വലിയൊരു ശക്തി കിടക്കുന്നുണ്ട്. അതിനൊരു ഒരു തെളിവ് ഞാൻ വിഷ്വലായിട്ട് കാണിച്ചു തരാം. കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകുന്നവരുടെ കയ്യിലുള്ള ആയുധങ്ങളാണ്. ഈ ഹിന്ദുവിന്റെ ഈശ്വരന്മാരെ കയ്യിലാരും ദുർബലമായ സാധനം തന്നെ കൈപ്പിടിച്ചിരിക്കുന്നത്, നല്ല ഒന്നാം തരം സാധനം തന്നെയാണ്. അത് നൽകുന്നൊരു സന്ദേശമുണ്ട്, നമ്മുടെ ധർമ്മത്തിന് നേരെ നമ്മുടെ സംസ്കാരത്തിന് നേരെ ഏത് വെല്ലുവിളി വന്നാലും അതിനെതിരെ ശക്തമായി പോരാടാൻ പഠിപ്പിക്കുന്ന സംസ്കാരമാണ് ഹിന്ദുവിൻ്റെ സംസ്കാരം. അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് ഈ ഹിന്ദുധർമ്മത്തിന് നേരെ നടക്കുന്ന ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കണമെങ്കിൽ താലിബാനിൽ പോയി പരിശീലനം നേടേണ്ട, ISISന്റെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല, ലോകത്തുനിന്ന് കള്ളപ്പണത്തിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ഉള്ളിൽ തന്നെ അടിയുറച്ച് കിടക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്, ആ ശക്തിയാണ് പ്രേരണ. ആ ശക്തി പലതവണ ടിപ്പുവിന് നേരെയും അലക്സാണ്ടർക്ക് നേരെയും ഹുമയൂണിന് നേരെയും ബാബർക്ക് നേരെയും ഇവിടുത്തെ ഹിന്ദു സമൂഹം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവരുടെയൊക്കെ പിന്മുറക്കാരാണ് എന്ന് പറഞ്ഞു നടന്ന് ഇവിടുത്തെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഈ ഭീകരന്മാർക്ക് അത് കാണിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു പരിശീലനത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്കൊരു പ്രകടനത്തിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തിയെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. അതിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ ഇസ്ലാമിക സമൂഹവും അവർക്ക് വിടുവിളി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരും അവർക്ക് വിടുവിളി ചെയ്യുന്ന പച്ചവെളിച്ചും പോലീസും അതിന് കൂട്ടുനിന്നാൽ ഒരുത്തിന് കിട്ടുന്ന പട എല്ലാവർക്കും അടി കിട്ടിക്കൊണ്ടിരിക്കും, ഒരു സംശയത്തില്ല. അതുകൊണ്ട് ഇത് ഭാരതം ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടുത്തെ ഹിന്ദു സംസ്കാരമാണ്, ഹിന്ദു സമാജമാണ് ഭാരതത്തിലേത്. ഇവിടെ ഒരു സഹിഷ്ണുത മനോഭാവമുണ്ട്. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇവിടെ ഇതര മതസമൂഹങ്ങൾ സ്നേഹത്തോടുകൂടി കഴിയുന്നു. അതിനകത്തേക്ക് മതവിദ്വേഷം പകർത്തി ഈ സമൂഹത്തെ സമാജത്തെ കലുഷിതമാക്കാൻ തീരുമാനിച്ചാൽ ഇന്നത്തെ അന്തരീക്ഷത്തിൽ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ സമൂഹത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ ശക്തമായി നേരിടാൻ ഇവിടുത്തെ വിശ്വഹിന്ദുപരിഷത്തും ഈ സംഘപ്രസ്ഥാനങ്ങളും തയ്യാറാവും. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ച് ജനാധിപത്യപരമായി ഭാരതത്തിന്റെ സംസ്കാരത്തിന് വേണ്ടി, ദേശീയതയ്ക്ക് വേണ്ടി ഇക്കൂട്ടർ പ്രവർത്തിക്കണമെന്നാണ് അവസാനമായിട്ട് പറയാനുള്ളത്. സുഡാപ്പികളോട് പറയാനുള്ളത്, ലോകത്താകമാനം വ്യാപിച്ചു കിടക്കുന്ന വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ ആ ഒരു സ്ത്രീ രത്നങ്ങളുടെ ആ ഒരു പഥസഞ്ചലനത്തിനെതിരെ നിങ്ങളൊക്കെ ഇത്ര കണ്ട് വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഓല പാമ്പ് കണ്ട് പേടിച്ചോടുന്ന ആ ഒരു സമൂഹമല്ല ഇന്ന് ഹിന്ദു സമൂഹം. കാരണം 1921 നീയൊക്കെ ഊരിയ കത്തികൾ ഇന്നും സൂക്ഷിച്ചുകൊണ്ട് ഹിന്ദുവിന്റെ നെഞ്ചത്തേക്ക് ഉയർത്താൻ വേണ്ടി കാത്തുവെച്ചിട്ടുണ്ടെന്ന് നീ തന്നെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഒരുപാട് വോയിസുകളും ഓഡിയോകളും
വീഡിയോകൾ കേട്ടുകൊണ്ട് തഴമ്പിച്ച ഓരോ ഹിന്ദുവും ഇന്ന് നിന്നോട് പറയുന്നു, നിന്റെ ഈ ഓലപ്പാമ്പ് കണ്ട് പേടിച്ചോടാൻ ഞങ്ങൾ തയ്യാറല്ല. ഓരോ സ്വാഭിമാനി ഹൈന്ദവരും കൃത്യമായിട്ടും ഇന്ന് ഉണർന്ന് തന്നെയാണ് നിൽപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരെ നീ മര്യാദയ്ക്ക് ജീവിച്ചാൽ നിന്നിലുള്ള ഈ പറയുന്ന സിദ്ദീഖ് കാപ്പന്മാരും മദനിമാരും ഇനിയും ജയിലിൽ കിടക്കില്ല. അതുകൊണ്ട് നിന്നിലൊക്കെ ഉറങ്ങിക്കിടക്കുന്നത് മദനിമാരും കാപ്പന്മാരും ആകുമ്പോൾ ഞങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നത് കൃത്യമായിട്ടും ശിവാജി അടക്കമുള്ള ഞങ്ങളുടെയൊക്കെ ചരിത്ര പുരുഷന്മാർ തന്നെയാണ്. ആ ധീരത ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. നിന്റെ പോലെ ഇരുട്ടിന്റെ മറവിൽ വനത്തിനുള്ളിലും അതല്ലെങ്കിൽ മലകേറിയും അവിടെയൊന്നും പരിശീലനം നടത്തേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. നിന്റെ ചരിത്ര പുരുഷന്മാരെ നിന്റെ ചരിത്രം പരിശോധിച്ചാൽ നിനക്കത് മനസ്സിലാക്കാനാവും. ടിപ്പു എങ്ങനെയാണ് ഇവിടുന്ന് ഒറ്റക്കാലിൽ ഓടിയതെന്ന് മാത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും നിനക്കത്. അങ്ങനെ ഓരോ ഭാരതത്തിലേക്ക് അധിനിവേശ ശക്തികളായി കടന്നു വന്നുകൊണ്ട് ഭാരതത്തിന്റെ ഹൃദയം പിളർന്നുകൊണ്ട് ഓരോ ഹൈന്ദവന്റെയും നെഞ്ചത്ത് നീ ചവിട്ടിയ ചവിട്ടൊന്നും ഒരിക്കലും ഒരു ഭാരതീയനും ഒരു ഹൈന്ദവ സ്വാഭിമാനി ഹൈന്ദവനും മറന്നിട്ടില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്കാണ് നല്ലത് എന്ന് മാത്രം ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ പറയുന്ന വിജി തമ്പി സാറായാലും രാജശേഖരൻ ജി ആയാലും ഗിരീഷ് ജി ആയാലും ഈ പഥസഞ്ചലന വിഷയത്തിലെ ഈ വിഷയം ഗംഭീരമായി നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരുടെ വിലപ്പെട്ട സമയം നമ്മുടെ ചാനലിന് വേണ്ടി ചെലവഴിച്ചതിൽ എല്ലാവരോടും ഒരുപാട് നന്ദി. നമസ്കാരം.